ഡിഫറൻസ്. ഇന്ന് മൺട്രോത്തുരുത്താണ് ഉള്ളത്. മൺട്രോത്തുരുത്ത് നമ്മളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. മര്യാലയം എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മുടെ യാത്ര. യാത്ര വേളയിലുള്ള വിഷ്വൽസ് ഞാൻ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. ഇതല്ല ശരിക്കും മൺട്രോത്തുരുത്തിൻ്റെ മുഴുവൻ വീഡിയോസ്. അത് ഞാൻ ഡെഡിക്കേറ്റഡായിട്ട് പിന്നൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇന്ന് കൊല്ലത്ത് കുറേ ജോലികളുണ്ടായിരുന്നു. ജോലി തിരക്ക് കഴിഞ്ഞ് ഒരു ഊണ് കഴിക്കാമെന്നായിരുന്നു നമ്മുടെ മൈൻഡ്. പക്ഷേ പലയിടത്ത് ചെന്നപ്പോഴത്തേക്ക് ഊണ് കഴിഞ്ഞു പോയി. ഏകദേശം 3 മണി സമയമായി. എൻ്റെ ലിസ്റ്റിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലുകൾ, അതായത് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോട്ടലുകളെല്ലാം കഴിഞ്ഞുപോയി ഊണ്. അതുകൊണ്ട് ഇതേ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ശരിക്കും ഇന്നൊരു നാടൻ സെറ്റപ്പ് വിട്ട് ഒരു സ്റ്റാർ സെറ്റപ്പ് തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേ ഇതാണ് മര്യാലയം മൺട്രോ ഐലൻഡ് റെസിഡൻസി. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് ഫുഡ് എങ്ങനെ ഉണ്ടെന്നും ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് നോക്കാം. മര്യാലയം ഗ്രൂപ്പ് കൊല്ലത്തുള്ളവർക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയായിരിക്കും. നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഒരു പ്രശ്നവുമില്ല. സ്റ്റേ ചെയ്യുന്നവർക്കും എല്ലാം നല്ലതായിരിക്കും. പാർക്കിംഗ് മനോഹരമായിട്ടുണ്ട്. ദേ നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറി അകത്തെ കാഴ്ചകൾ ഓരോന്നായി കാണാം. അകത്തേക്ക് വാതിൽ തുറന്ന് ചെല്ലുമ്പോൾ തന്നെ റിസപ്ഷൻ. റിസപ്ഷനിൽ ആളിരിപ്പുണ്ടായിരുന്നു. ഞാൻ റെസ്റ്റോറൻറ്റ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ നേരെ ലെഫ്റ്റിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു. ദേ റിസപ്ഷൻ അത്യാവശ്യം നൈസായിട്ട് ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ പുതിയതാണ്. അതുകൊണ്ട് അതിൻ്റേതെന്നല്ല എന്നാൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ഞാൻ പറയാം. കാര്യം അങ്ങനെ ഹോട്ടലിനെതിരെ നമ്മളൊന്നും സംസാരിക്കില്ലല്ലോ. അങ്ങനെ നേരെ കാണുന്ന വാതിൽ തുറന്നാൽ നമ്മുടെ റെസ്റ്റോറൻറ്റായി. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഏകദേശം 3-3.5 മണി സമയമായതുകൊണ്ടായിരിക്കും ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആ റെസ്റ്റോറൻറ്റിൽ. വളരെ സ്വാതന്ത്ര്യമായിട്ട് വീഡിയോ എടുക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റി. അതിൽ ഞാൻ സന്തുഷ്ടനാണ്. നമുക്ക് എവിടെ ഇരിക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ അവിടേക്ക് നോക്കിയപ്പോൾ വലിയൊരു വിൻഡോ, വിൻഡോ കേർട്ടൻസ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നല്ല ലൈറ്റ് വരുന്നതായിട്ട് തോന്നി. അതുകൊണ്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ ഇരുന്ന കൂട്ടത്തിൽ എൻ്റെ അനിയൻ കൂടെ ഉണ്ടായിരുന്നു. അനിയൻ എടുത്ത വിഷ്വൽസാണ് ഈ കാണുന്നത്. ഇത് അടിപൊളിയായിട്ട് വലിയൊരു ഫാമിലി അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒക്കെ വന്നാലും ഒരുമിച്ചിരുന്ന് ഡൈൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ലൈക്ക് ചുമരുകളിലുള്ള ആർട്ട് വർക്ക് എന്നെ ഹടാതെ ആകർഷിച്ചു. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്റ്റാഫുകളുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, വളരെ എന്താ പറയുന്നത്, എപ്പോഴും സന്തോഷത്തെ നിൽക്കുന്ന കുറേ സ്റ്റാഫുകളുണ്ടായിരുന്നു. ഈ വര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു ഭയങ്കര ലൈവായിട്ടുള്ള, ഭയങ്കര ജീവനുള്ളതുപോലെ അങ്ങനെ വരകളെല്ലാം നന്നായി ഇഷ്ടപ്പെട്ടു. ഞാൻ വീണ്ടും സീറ്റിലേക്ക് വന്നിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡാണ് ആ വരുന്നത്. നോൺ വെജ് താലി മീൽസാണ് ഞങ്ങൾ രണ്ടുപേർ ഓർഡർ ചെയ്തത്. ഇതുകൂടാതെ ഫിഷ് ഐറ്റംസ് 2 കൊഞ്ച് പിന്നെ കണവ സ്ക്വിഡ് ഇത് രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അവർ കൊണ്ടുവച്ചു. കൊണ്ടുവച്ച ആദ്യ കാഴ്ചയിൽ തന്നെ ദൈവം ഇത്രയും ഉണ്ടായിരുന്നു. എങ്കിലും താലി മീൽസ് മാത്രം മതിയെന്ന് എനിക്ക് തോന്നി. അതേ മൂന്നാമത്തതായിട്ട് നമ്മുടെ ചിക്കൻ ബിരിയാണി വന്നു. അപ്പോൾ കൂടെയുള്ള അനിയച്ചാർക്ക് ചിക്കൻ ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അതും എത്തി. എത്തിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ടേസ്റ്റിംഗ് തുടങ്ങാം. നമ്മളുടെ നോൺ വെജ് താലി മീൽസ് എത്തിയിരുന്നുണ്ട്. ചിക്കൻ, കക്ക തോരൻ, മീൻകറി, ഇത് ഒരു ഡെസേർട്ട്, അവിയല്, അച്ചാർ, ചീരയോ ബീട്രൂട്ടോ, ചീരയാന്ന് തോന്നുന്നു, പരിപ്പ്, പുളിശ്ശേരി, നമ്മുടെ ചോറ്. അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തിയിൽ നിന്ന് തുടങ്ങാം. ചപ്പാത്തി അങ്ങനെ നമ്മുടെ പ്രോൺസ് നല്ല ചൂട് ആണ്. ആ ചപ്പാത്തിയും ചെമ്മീനും കൂടെ കഴിക്കാം, കൊഞ്ചു കൂടെ. ഒരു ഭംഗിക്ക് ശകലം കണവായിക്കൊണ്ടിരിക്കട്ടെ. സ്ക്വിഡ് എല്ലാം നല്ല ചൂടാണ് ഗൈസ്. മൺട്രോത്തുരുത്ത് ഈ കൊഞ്ചിനും ഒക്കെ സ്ക്വിഡിനും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് വലുതല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ട്. നല്ല പ്രിപ്പറേഷനാണ്. നമുക്ക് കണവ
കാണാതെയും ചപ്പാത്തി കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. കണവയും നല്ല കുക്ക്ഡാണ്. കാര്യം കണവ നല്ലപോലെ കുക്ക് ചെയ്തില്ലെങ്കിൽ റബ്ബർ ഷീറ്റ് പോലെ ഇരിക്കുമല്ലോ. ആണ് നമ്മുടെ റൈസ്, വൈറ്റ് റൈസ് ആണ്. ചമ്പാ റൈസ് ഉണ്ടായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയതിനെ. ചുമ്മാ എന്തായാലും ഇത് ഞാൻ ഇത്തിരി പരിപ്പും കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ശകലം പപ്പടം കൂടെ ആവാം. എന്തോ ഒരു നമ്മുടെ കല്യാണത്തിനൊക്കെ പോയി കഴിക്കുന്ന സദ്യ, നല്ല അടിപൊളി പരിപ്പിന്റെ ടേസ്റ്റ്. ഇനി നമ്മുടെ കുറച്ച് കക്കാത്തോരൻ ഒന്ന് ട്രൈ ചെയ്യാം. കക്കാത്തോരൻ നൈസ് ആണ് കേട്ടോ, കൊള്ളാം. ഒരു എല്ലാം ഒരു നാടൻ ടേസ്റ്റ് ആണ്. ലൈക്ക് ഒരു സ്റ്റാർ ഹോട്ടൽ ആണെങ്കിലും നാടൻ ടേസ്റ്റിനെ അവർ മുൻനിർത്തുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അവയിലൊക്കെ നൈസ് ആണ്. ഇതൊന്ന് കാണിക്കാം. സ്റ്റാർട്ട് ചെയ്തോ. നമ്മുടെ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ നോക്കുന്നതിനോട് കൂടി മീൻ കറിയുണ്ട്. ഒരു പീസ് ഫിഷും ഉണ്ട് അതിനകത്ത്. ചിക്കൻ ഫ്രൈ കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അങ്ങനെ ദേ ഊണ് ഇച്ചിരി ചോറിൻ്റെ കൂടെ മീൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. നല്ല സോയമ്പൻ പുളിയൊക്കെ ഉള്ള നല്ലൊരു മീൻ കറി. ഇനി അച്ചാറാണ് ബാക്കിയുള്ളത്. അച്ചാറായിട്ട് ടേസ്റ്റ് ചെയ്തില്ല എന്ന് വേണ്ട. ഓക്കെ ഓക്കെ. സോറി ഗൈസ്, അച്ചാർ മാത്രമല്ല നമ്മുടെ ചീരയാണോ ബീട്രൂട്ട് ആണോ എന്ന് അറിയാൻ വയ്യാത്ത സാധനം. ചീരയല്ല, ബീട്രൂട്ട് ആണ്. കുഴപ്പമില്ല. അങ്ങനെ ലാസ്റ്റ് ഡെസേർട്ടോട് കൂടി നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ. നമ്മുടെ നോൺ വെജ് താലി മീൽസും ചിക്കൻ ബിരിയാണിയും എല്ലാം കഴിഞ്ഞു. ശരിക്കും ആ താലി മീൽസ് ഭയങ്കര വർത്താണ്. കാര്യം 200 രൂപയാണ് ആ താലി മീൽസിന്. 200 രൂപയ്ക്ക് നമുക്കൊരു ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, കക്കാത്തോരൻ, പിന്നെ അങ്ങനെ എത്രയോ അത്രയും സാധനങ്ങൾ കിട്ടി. അപ്പം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്വിഡ് നൈസ് ആയിരുന്നു. സ്ക്വിഡ് ഭയങ്കര ഫ്രഷ് ആയിരുന്നു. അത് ഈ ചെവയൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ കൊഞ്ച്, കൊഞ്ചും ഒരുപാട് വലുതല്ലായിരുന്നു, തീരെ ചെറുതും അല്ലായിരുന്നു. നൈസ് കൊഞ്ചായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ആ സ്വീറ്റ് ദോക്ല എന്നാണ് എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറഞ്ഞത്. എനിക്ക് അതിൻ്റെ പേരറിയില്ല. ഞാൻ സ്വീറ്റ്സ് അങ്ങനെ കഴിക്കാറുമില്ല. പക്ഷേ അവൾ കഴിച്ചിട്ട് അത് നല്ലതാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യും. ഇതിൻ്റെ ആംബിയൻസ് തന്നെ നിങ്ങളൊന്ന് നോക്കും, മനോഹരമായിട്ടില്ലേ.
അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മൺറോത്തുരുത്ത്, മൺറോത്തുരുത്തിൽ ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ട്രൈ ചെയ്യും, ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ സ്റ്റേ ചെയ്യാൻ കുറേ റൂംസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ലവ് യു, ബൈ.